നമസ്കാരം. പുതുവൈപ്പിൻ IOC പ്ലാന്റിനെതിരെ നിരോധനാജ്ഞ ലംഘിച്ച് പ്രദേശ നിവാസികൾ പദ്ധതി പ്രദേശത്തേക്ക് മാർച്ച് നടത്തി. പ്ലാന്റിന്റെ നിർമ്മാണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി പോലീസിന്റെ കടുത്ത കാവലിനാണ് പ്ലാന്റിന്റെ നിർമ്മാണം നടക്കുന്നത്. ഏകദേശം 1000 പോലീസുകാരെയാണ് ഇവിടെ സുരക്ഷയ്ക്കായി വിന്യസിപ്പിച്ചിരിക്കുന്നത്. IOC പ്ലാൻ വിരുദ്ധ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം ആരംഭിച്ചു. പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലാണ് സത്യാഗ്രഹം ആരംഭിച്ചിരുന്നത്. അതിനു പുറമെയാണ് ഇപ്പോൾ നിരോധനാജ്ഞ ലംഘിച്ച് IOCയുടെ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്തേക്ക് പുതുവൈപ്പിൻ നിവാസികൾ മാർച്ച് നടത്തുന്നത്. 100 ആളുകളാണ് മാർച്ചിൽ അണിനിരന്നിട്ടുള്ളത്. ഇന്നലെ പകൽ മുഴുവനും പിന്നീട് രാത്രിയിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് പോലീസ് മൈക്ക് അനൗൺസ്മെന്റ് നടത്തി. എന്നാൽ ഇത് അവഗണിച്ചാണ് ഇന്ന് മാർച്ച് നടത്തിയത്. നിരോധനാജ്ഞ ലംഘിച്ച് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ നടത്തിയാൽ ക്രിമിനൽ കേസ് എടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ മാർച്ചിൽ ഒരു വൻ ജനക്കൂട്ടം ഇല്ലായിരുന്നു. സ്ത്രീകളും കുട്ടികളുമാണ് ഈ മാർച്ചിൽ കൂടുതലായി അണിനിരുന്നത്. പ്രതിഷേധത്തിൽ അണിനിരന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വളരെ സമാധാനപരമായ രീതിയിലാണ് മാർച്ചിൽ പ്രദേശ നിവാസികൾ അണിചേർന്നത്. നിരോധനാജ്ഞ ലംഘിച്ചാൽ കസ്റ്റഡിയിൽ എടുക്കും എന്നും അതിനാൽ പ്രതിഷേധം നിർത്തിവെച്ച് പിരിഞ്ഞു പോകണമെന്നുമുള്ള കൃത്യമായ മുന്നറിയിപ്പ് പോലീസ് നൽകിയിട്ടും പ്രതിഷേധക്കാർ ധർണ നടത്തിയതിനാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത്. ഏകദേശം 10 പുതുവൈപ്പിൻ നിവാസികൾ IOC പ്ലാന്റിനെതിരെ പ്രതിഷേധം ആരംഭിച്ചിട്ട്. ഈ ഒരു സാഹചര്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ഘട്ടങ്ങളിലായി പുതുവൈപ്പിൻ ജനതയ്ക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു പിന്തുണ ഇപ്പോഴും പുതുവൈപ്പിൻ നിവാസികൾക്ക് ലഭിക്കുന്നുമുണ്ട്. PR നീലകണ്ഠൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ പുതുവൈപ്പിനിൽ എത്തി പിന്തുണ പ്രഖ്യാപിക്കുകയും ഇന്നത്തെ സമരത്തിൽ പങ്കെടുക്കുകയും അറസ്റ്റ് ഭരിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ, മൊബൈൽ TV. Subscribe to my channel and also press this bell icon.